ഛത്രപതി ശിവാജിയെ വണങ്ങി മഹാരാഷ്ട്രയിൽ അധികാരമേറ്റ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെയും ആദ്യത്തെ ചുവടുവയ്പ്. രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി വിമത ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസും ചേർന്ന് പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം മുംബൈയിൽ ചേർന്നു. ജൂലൈ 2-3 തീയതികളിൽ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോടും സംസാരിച്ചു. ഞങ്ങളൊരു പുതിയ തുടക്കം കുറിക്കുകയാണ്. പരിചയസമ്പന്നനായ ഒരു ഉപമുഖ്യമന്ത്രി ഞങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഭരണകൂടവും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നും ബി ജെ പിക്ക് അവരോടൊപ്പം കൂടുതൽ MLA മാരുണ്ടായിരുന്നു. പക്ഷേ ദേവേന്ദ്രജി മഹാമനസ്കത കാണിച്ചുവെന്നും അതിനാൽ ബി ജെ പി നേതാക്കൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ഷിൻഡെ വ്യക്തമാക്കി. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചുവെന്നും മഹാരാഷ്ട്രയെ ചലനാത്മകതയോടുകൂടിയും തീരുമാനമെടുക്കാനുള്ള കഴിവോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാമെന്നുമാണ് ഉപമുഖ്യമന്ത്രി ഫഡ്നാവിസ് പറയുന്നത്. അതേസമയം ഓട്ടോറിക്ഷയും കൈവണ്ടിയും ഓടിച്ചു നടന്നവനെയൊക്കെ ഞങ്ങൾ MLA യും MP യുമാക്കി, ഞാനെല്ലാം നൽകിയവനൊക്കെ തിരിച്ചു തന്നത് ഇങ്ങനെയാണ്. ഇന്നലെ ഗവർണർക്ക് രാജി സമർപ്പിച്ചതിന് പിന്നാലെ ഉദ്ധവ് താക്കറെ വിമത ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ പേര് പരാമർശിക്കാതെ ആക്രമിച്ചത് ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഒരു ഓട്ടോ ഡ്രൈവർ മുഖ്യമന്ത്രിയുടെ കസേരയിലെത്തിയിരിക്കുകയാണ്. BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസാണ് അപ്രത്യക്ഷിതമായ പ്രഖ്യാപനം നടത്തിയത്. ഒരു ഓട്ടോക്കാരനെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന സാധാരണക്കാരനെ മുഖ്യമന്ത്രിയാക്കാൻ തങ്ങൾക്ക് മാത്രമേ കഴിയൂവെന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഈ അപ്രതീക്ഷിത നീക്കത്തിലൂടെ BJP ഉദ്ധവ് താക്കറയ്ക്കും ശിവസേനകർക്കും നൽകുന്ന മറുപടി. ഒപ്പം കുടുംബാധിപത്യത്തിനെതിരായ ശക്തമായ സന്ദേശം കൂടിയാണിതെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു. 1964 February 9 ഷിൻഡെയുടെ ജനനം. താനെയിലെ മംഗള ഹൈസ്കൂളിലും ജൂനിയർ ഹൈസ്കൂളിലും 11 ക്ലാസ് വരെ പഠിച്ചു. ലത ഏക്നാഥാണ് ഷിൻഡെയുടെ ഭാര്യ. ശ്രീകാന്ത് ഷിൻഡെ മകനാണ്. ബാൽ താക്കറയുടെ അരുമ ശിക്ഷ്യനായ ആനന്ദ് ദിഹയുടെ ശിക്ഷ്യനാണ് ഏകനാഥ് ഷിൻഡെ. ഓട്ടോറിക്ഷക്കാരനായി ജീവിതം തുടങ്ങിയ ഏകനാഥ് ഷിൻഡെ കഠിനാധ്വാനവും കരുത്തും ഉപയോഗിച്ചാണ് ശിവസേനയുടെ ഉയർന്ന പടവുകളിൽ എത്തിയത്. താനെയിലെ കോപ്ര പച്ചവാഹാടി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ ഷിൻഡെ 1980കളിൽ കിസാൻ നഗറിലെ ശാഖാ പ്രമുഖനായി ചേർന്നപ്പോൾ മുതൽ ശിവസേനയുടെ ഭാഗമായിരുന്നു. 1997 താനെ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് പെടുന്നനിയായിരുന്നു രാഷ്ട്രീയത്തിലും ശിവസേനയിലും ഏകനാഥ് ഷിൻഡെയുടെ വളർച്ച. തീവ്ര ഹിന്ദുത്വ നിലപാടാണ് എപ്പോഴും ഏകനാഥ് ഷിൻഡെ സ്വീകരിച്ചിരുന്നത്. താനെയിൽ വലിയ സ്വാധീനമാണ് ഷിൻഡെയ്ക്കുള്ളത്. 2014 തിരഞ്ഞെടുപ്പിന് ശേഷം ശിവസേനയും BJP യും ഒന്നിച്ചപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാരിന് കീഴിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. 2019 ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച എക്സ്പ്രസ് ഹൈവേ ഷിൻഡെയുടെ കീഴിൽ വന്ന മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് വികസിപ്പിച്ചത്. ഇക്കഴിഞ്ഞ February 9 ഷിൻഡെയ്ക്ക് 58 വയസ്സ് തികഞ്ഞത്. ഈ സമയം താനെയിൽ ചിലയിടത്ത് ഭാവി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഏകനാഥ് ഷിൻഡെയുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. 2019 കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും താനെയിലെ ശിവസൈനികർ അദ്ദേഹത്തെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിച്ചതും ഇന്നും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.